മാതൃഭൂമി അക്ഷരോത്സവത്തിന് നാളെ തലസ്ഥാന നഗരിയിൽ കനകുന്ന് തുടക്കമാകുന്നു ഫെബ്രുവരി രണ്ടിനാണ് ഇത് അവസാനിക്കുക ഈ മുന്നൂറിലേറെ എഴുത്തുകാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സമയത്ത് മാതൃഭൂമി ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറായി എം വി ശ്രേയാംസ് കുമാറുമായി ഞങ്ങളുടെ പ്രതിനിധി ബി ദിലീപ് കുമാർ ഒരു അഭിമുഖമുണ്ട് ചെറിയ അഭിമുഖമാണ് ആ അഭിമുഖത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും ചിന്തകളുടെയും സംവാദങ്ങളുടെയും നാല് ദിനരാത്രങ്ങൾക്ക് തലസ്ഥാനം നാളെ മുതൽ സാക്ഷ്യം വഹിക്കുകയാണ് മാതൃഭൂമിയുടെ ഭൂമിയുടെ കാ അക്ഷരോത്സവം നാളെ തിരുവനന്തപുരം കനകക്കുന്നിൽ തുടങ്ങുന്നു മാതൃഭൂമിയുടെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറും കാ അക്ഷരോത്സവത്തിൻ്റെ മാതൃഭൂമി അക്ഷരോത്സവത്തിൻ്റെ പ്രധാന ശില്പിയുമായ ശ്രീ എം വി ശ്രേയംസ് കുമാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു എന്താണ് ഈ മാതൃഭൂമി അക്ഷരോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി കാണുന്നത് കാരണം മറ്റ് അക്ഷരോത്സവങ്ങളുടെ സാഹിത്യോത്സവങ്ങളുടെ ഒക്കെ രീതി പൊളിച്ചെഴുതിയതാണ് ഈ അക്ഷരോത്സവം ഇതിലേറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് പ്രധാനമായും ഇത് ഗിവിങ് ബാക്ക് ടു സൊസൈറ്റി എന്ന് പറഞ്ഞല്ലോ മാതൃഭൂമി അക്ഷരങ്ങളോട് വളർന്ന സ്ഥാപനമാണ് മാതൃഭൂമിയിലൂടെയാണ് ആശുപത്രി കേരളത്തിനും കൂടെ എഴുത്തുകാരും വളർന്നു വന്നത് അപ്പം ആ ഒരു നമ്മളെ വളർത്തിയ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ് ഈ അക്ഷരോത്സവം എന്ന് പറയുന്നത് മാതൃമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മുടെ വിഷയങ്ങളുടെ വൈവിധ്യം തന്നെയാണ് സംസാരിക്കാൻ വരുന്ന ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട് പല മേഖലകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് കേൾക്കാനും വരുന്നവർ അത് ഞാൻ രണ്ട് വർഷമായി ശ്രദ്ധിച്ചത് ഡിസേണിങ് ഓഡിയൻസ് എന്ന് പറയില്ലേ ഇതിനു വേണ്ടി വരുന്നവരാണ് എന്താണെന്ന് വെറുതെ എത്തി നോക്കാൻ വരുന്നവരല്ല ഇതിനു വേണ്ടി മെലക്കെട്ട് വന്ന് അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് മുഴുവനും കേട്ട് ഇൻ്റലിജൻ്റായിട്ടുള്ള ചോദ്യങ്ങളാണ് ചെറുപ്പക്കാരുടെ ഭാഗത്ത് വരുന്നത് അപ്പം തന്നെ പാർട്ടിസിപ്പേഷൻ കൊണ്ടും സബ്ജക്റ്റിലുള്ള വൈവിധ്യം കൊണ്ടും അതുപോലെ തന്നെ പങ്കെടുക്കുന്ന ആൾക്കാരുടെ വിവിധ മേഖലകൾ ആൾക്കാരുടെ വൈവിധ്യം കൊണ്ടും ഇത് വേർട്ട് നിൽക്കുന്ന ഉത്സവമാണ് ഈ ലോകത്തെ തന്നെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സാഹിത്യോത്സവങ്ങളിലൊന്നായി ഈ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാതൃഭൂമിയുടെ സാഹിത്യോത്സവം അക്ഷരോത്സവം മാറിയിട്ടുണ്ട് അതിൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പങ്കെടുക്കുന്ന അതിഥികളുടെ ഒരു അവരുടെ ഒരു വിപുലമായ ഒരു വൈവിധ്യം എന്ന് തന്നെ പറയാം പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ സ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യക്കകത്തു നിന്നുള്ളവർ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട എഴുത്തുകാർ ഇവരുടെ എല്ലാം ഒരു സംഗമമായി ഇവിടം ഈ കനകക്കുന്ന് മാറാൻ പോവുകയാണ് കഴിഞ്ഞ അക്ഷരോത്സവങ്ങളും അങ്ങനെ തന്നെയായിരുന്നു ഈ അക്ഷരോത്സവത്തിൽ പ്രധാനമായും ഇതിൽ പങ്കെടുക്കുന്ന അതിഥികൾ അല്ലെങ്കിൽ ശ്രദ്ധാ കേന്ദ്രങ്ങളാകാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും ഏകദേശം നാൽപ്പ നാൽപ്പത്തിയൊന്ന് ഇൻ്റർനാഷണൽ റൈറ്റേഴ്സാണ് വരുന്നത് നൂറ്റി ആറ് മറ്റ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഐറ്റും നൂറ്റി തൊണ്ണൂറ്റൊന്ന് കേരളത്തിലെ ആൾക്കാരുമാണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് ഇനി പ്രത്യേകത കഴിഞ്ഞ രണ്ട് വർഷം വന്നവർ ഒരു നല്ല അഭിപ്രായമായിട്ടാണ് തിരിച്ചുപോയി നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ തന്നെ സബ്ജക്റ്റ് അത് കേൾക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധാപൂർവ്വമുള്ള അവരുടെ ഇടപെടൽ അതുകൊണ്ട് തന്നെയാണ് ഈ അക്ഷരോത്സവം ഒരു നല്ല നല്ലതാണെന്നുള്ള രീതിയിൽ രാജ്യാന്തരങ്ങൾ അറിയപ്പെടാനുള്ള ഒരു പ്രധാന അതാണ് ഇത്തവണ വരുന്നതിൽ ഇത്തവണത്തെ ബുക്ക് ഓഫ് പ്രൈസ് ജൂറി ചെയർമാൻ അവരിവിടുന്ന് മാർഗ്രേറ്റ് ബസ്പി അവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജൂറി മെമ്പറായിട്ടുള്ള ലെം സിസ്സെ അദ്ദേഹം വരുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള എൽ ജി എൽ ജി ബി ടി പോയിട്ടുണ്ട് ഡീൻ അറ്റ യു കെയിൽ നിന്ന് അദ്ദേഹം വരുന്നുണ്ട് അതുപോലെ ബേമിങ്ഹാമിൽ നിന്നുള്ള ക്യാസി വെയ്ലി അതുപോലുള്ള വേൾഡ് റൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അതുപോലെ മെക്സിക്കൻ റൈറ്റർ സ്പാനിഷ് റൈറ്റർ ജുവാൻ പോൾ ജുവാൻ പാബ്ലോ ഇതുപോലത്തെ പല മേഖലകളിലുള്ള ആൾക്കാരൂടെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ കപിൽ കോമിറെഡ്ഡി അവർ ഒരു ഹിസ്റ്റോറിയൻ ആണ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ പറയാൻ കഴിഞ്ഞാൽ ലിസ്റ്റ് എൻ്റെ ലിസ്റ്റാണ് വരുന്നത് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നു എന്നതാണ് ഈ അക്ഷരോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് അതായത് പരിസ്ഥിതിയാകട്ടെ രാഷ്ട്രീയമാകട്ടെ മാധ്യമ പ്രവർത്തനമാകട്ടെ കവിതയാകട്ടെ കഥയാകട്ടെ നോവലാകട്ടെ അങ്ങനെ സമസ്ത മേഖലകളെയും ഒരു മനുഷ്യൻ്റെ ചുറ്റുപാടുകളെ ഈ സാഹിത്യോത്സവം പ്രതിനിധാനം ചെയ്യാറുണ്ട് സിനിമ തുടങ്ങിയ എല്ലാ മേഖലകളെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു വൈവിധ്യ പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഈ സെഷനുകൾ കൂടുതൽ വിപുലീകരിക്കുക ഇതിപ്പോൾ ഓരോ സെഷ ഓരോ അക്ഷരോത്സവം കഴിയുമ്പോൾ സെഷനുകളുടെ എണ്ണം തന്നെ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ അതിഥികളുടെ എണ്ണം കൂടുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത്തരത്തിന് വലിയൊരു ആസൂത്രണം ഒക്കെ വേണ്ടി വരില്ലേ ഒരു കുറേ മാസങ്ങളിൽ വർഷത്തെ പ്ലാനിങ്ങാണത് ഇപ്പം ഇത്തവണത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂറ്റി തു തുറന്നുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തനം അടുത്ത വർഷത്തേക്കുള്ള സബ്ജക്റ്റ് എന്താണ് ആരൊക്കെ വിളിക്കണം അപ്പോൾ കഴിയുന്നതും നമ്മൾ ഇൻ്റർനാഷണൽ സ്പീക്കേഴ്സ് അതിൽ റിപ്പീറ്റ് ചെയ്യാറില്ല അപ്പോൾ കുറുക്കോ കഴിഞ്ഞ രണ്ട് വർഷം വന്നത് അദ്ദേഹം കൊലവ് വരുന്നുണ്ട് അപ്പോൾ പുതിയ ആൾക്കാരാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ആദ്യത്തെ വർഷം ആർക്കിടെക്ചറിനെ കുറിച്ചുണ്ടായിരുന്നു അങ്ങനെ വിവിധ സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സ്പർശിക്കുന്ന എല്ലാ മേഖലകളിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതാണ് ആ വൈവിധ്യം കൊണ്ടാണ് പല മേഖലയിൽ നിന്ന് ആൾക്കാരും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് ഈ സ്ഥിരം വേദിയായി കനകൾക്കു തന്നെ ആയിരിക്കും അതോ വേദി മാറ്റം കനകൾക്കു തന്നെയാണ് സ്ഥിരം വേദി ആ വേദി ലഭ്യമാവുന്നവരെ അത് ആയിരിക്കും അതുപോലെ തങ്ങൾ ഇപ്പം പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു ഞങ്ങളൊരു ഗ്രീൻ പ്രോട്ടോകോൾ പ്രോട്ടോകോൾ കഴിഞ്ഞ വർഷം മുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ള അതായത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഇല്ലാതെ ഫ്ലെക്സ് ഞങ്ങൾ ഉപയോഗിക്കാറില്ല റീയൂസബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഉപയോഗിക്കാറ് അതുപോലെ ഈ പിന്നെ കുപ്പി അതാണ് ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമാണല്ലോ അപ്പോൾ ഞങ്ങൾ കുപ്പി കൊടുക്കും അവർക്ക് ഗ്ലാസിൻ്റെ ഒരു ഡെപ്പോസിറ്റ് വാങ്ങിക്കൊണ്ട് അവർക്ക് ധാരാളം ആവശ്യമായ വെള്ളവും അതുപോലെ തന്നെ റിഫ്രഷ്മെൻ്റ് എല്ലാം തന്നെ അവൈലബിളാണ് പവർക്കൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല കഴിഞ്ഞ തവണ നമ്മൾ ഒരു വലിയ പരിധി വരെ ചെയ്തു ഇത്തവണ നമ്മൾ കുറച്ചും കൂടി പ്രത്യേകതയുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ തവണ എല്ലാം ജനറേറ്ററിലാണ് പവർ റൺ കൊണ്ടിരുന്നത് ഇത്തവണ ഇലക്ട്രിസിറ്റി ബോർഡുമായി സംസാരിച്ച് പ്രത്യേക ലൈൻ വരച്ച് നമ്മൾ ജനറേറ്റർ ബാക്കപ്പ് മാത്രമാണ് പ്രൈമറി സോഴ്സ് ജനറേറ്ററല്ല കഴിഞ്ഞ തവണ ഏകദേശം ഇരുപതിനായിരത്തോളം ലിറ്റർ ഡീസലാണ് നമ്മൾ കത്തിച്ചത് അതിൻ്റെ കാർബൺ എമിഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഹൈ ആയിട്ടുള്ള കാർബൺ എമിഷനാണ് അതെല്ലാം ഇല്ലാതെയാക്കാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത് ഞാൻ പറയാം വലിയൊരു പരിശ്രമത്തിൻ്റെ പുറകിലുണ്ട് അങ്ങനെ പരിസ്ഥിതിയെക്കുറിച്ച് പറയില്ല വിവോക്ത ടോക്ക് ആ കഴിയുന്നത്ര ആ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഈ വർഷം കുറേയും കൂടി കഴിഞ്ഞ വർഷത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഉള്ളിൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിൻ്റെ അവർ നാലഞ്ചരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണ് ഞങ്ങൾ കഴിയുന്നത്ര കഴിഞ്ഞവണ് അത്ര വ്യത്യാസം എന്താ ഒരു പ്രാ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ക്ലീനാക്കാൻ വലിയ സമയത്തില്ല എന്നുള്ളത് കാരണം കുപ്പിയില്ല പ്ലാസ്റ്റിക് ഇല്ല ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ല പ്ലേറ്റ്സ് ഇല്ല ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജനങ്ങളും സഹകരിച്ചെന്നുള്ളതാണ് ആദ്യത്തെ ദിവസം കുറച്ച് ആൾക്കാർ കുപ്പിവെള്ളം കൊണ്ടുവന്നിരുന്നെങ്കിൽ അവർ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിന്നീട് അവർ വരുമ്പം ഞങ്ങൾ നൽകുന്ന വെള്ളം തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുക അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാധാരണ ഇത്തരം പരിപാടികൾ ഒരു വലിയൊരു പരിപാടി കഴിയുമ്പോൾ സാധാരണ ഏറ്റവും വലിയൊരു പ്രശ്നം സംഘാടകർക്കും അതുപോലെ തന്നെ സ്ഥലത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഒക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ പറഞ്ഞതുപോലെ മാലിന്യ കൂമ്പാരം പ്ലാസ്റ്റിക് ഒക്കെ അപ്പോൾ അത് ഏതായാലും ഈ മാതൃഭൂമി അക്ഷരോത്സവത്തിൽ അത്തരം കാര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ നല്ലത് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്യാം ഞങ്ങൾ ഒരു പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വിട്ടുപോകില്ല പരിസരം മുഴുവൻ ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ പോകുള്ളൂ ആദ്യത്തെ വർഷം കുറെ സമയം എടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് പ്ലേറ്റ്സ് കുപ്പി ഇതൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ പോലെ അതൊന്നുമില്ല ഇത്തവണ കുറേയും കൂടി ആ കാര്യങ്ങൾ പാലിക്കാൻ പറ്റുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഈ സാഹിത്യോത്സവത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒരു സംഗതികളിലൊന്ന് മികച്ച ഇന്ത്യൻ കൃതിക്ക് അവാർഡ് ഉണ്ടാകും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ജൂറി ആയിരിക്കുമോ അതോ അവിടെ വരുന്ന ആൾക്കാരിൽ നിന്നുള്ള അഭിപ്രായം കണക്കിലാണ് ജൂറിയാണ് അത് തീരുമാനിക്കുന്നത് കമ്പാറാണ് അതിൻ്റെ ചെയർമാൻ ശശി തരൂൺ സുമ സുമന റോയ് ഇവർ മൂന്ന് പേർ അടങ്ങുന്നതാണ് ജൂറി അപ്പോൾ ഞങ്ങൾ പബ്ലിഷേഴ്സ് നിന്ന് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അവരോട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആ സബ്മിറ്റ് ചെയ്തതിൽ ഏഴ് ഏഴാൾക്കാരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോങ് ലിസ്റ്റിൽ നിന്ന് ആ ഏഴാൾക്കാ ഏഴാൾക്ക് ഒരാൾക്കാർക്കും കൊടുക്കുക അതായത് ഇംഗ്ലീഷിലേക്ക് ഒറിജിനലായിട്ട് എഴുതിയത് പരിഭാഷപ്പെടുത്തിയതായ പിന്നെ ഫിക്ഷനാണ് ഇതിൽ പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയിലെ എഴുത്തുകാർക്കൊരു വലിയ അംഗീകാരം നൽകുക എന്നുള്ളതാണ് ഇതല്ലേ പണമല്ല നേരെ ഇതുപോലത്തെ ഒരു സാഹിത്യ വസ്തുതയിൽ വെച്ച് അവർ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾ തോന്നിയിട്ടുള്ളത് അവർക്കങ്ങനെ തോന്നുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള ജോലിയാണ് ഒരു തരത്തിലിപ്പം ഇപ്പം എന്നോട് ചോദിക്കുകയാണ് പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഞാൻ അറിഞ്ഞത് തന്നെ അത് പ്രഖ്യാപിക്കുമ്പോഴാണ് അതുവരെ ഞാൻ ഞാനറിയില്ല ഞങ്ങളാരുമായി ഇടപെടുന്ന പോലെ വളരെ ആണ് അവർ തന്നെയാണ് തീരുമാനിക്കുന്ന ഈ കാര്യങ്ങൾ മറ്റൊന്ന് ഈ സാഹിത്യോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത ഈ എഴുത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു സംവാദത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷം എന്നതിൽ നിന്നും മാറി പല സെഷനുകൾ സിനിമ അടക്കമുള്ള ചില സെഷനുകൾ ഒരു ഈ സംവാദത്തിൻ്റെ പിരിമുറുക്കം കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ചെയ്തേക്കാം പല സെഷനും അതിനൊക്കെ അതും കഴിഞ്ഞിട്ട് പല ഈ സെഷനുകളൊക്കെ അവസാനിക്കുന്നതോ അല്ലെങ്കിൽ ആ ദിവസം അവസാനിക്കുന്നതൊക്കെ പാട്ടും ആട്ടവും ഒക്കെ ആയിട്ടാണ് പിരിമുറുക്കം ഒഴിവാക്കാൻ വേണ്ടി മാത്രം എൻറ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ വൈവിധ്യമാത്രം എൻ്റർടൈൻമെന്റ് ഇത്തവണ ഞങ്ങളിപ്പം കഴിഞ്ഞ തവണ രാജസ്ഥാനി മ്യൂസി മ്യൂസിഷ്യൻസ് പല വേദികളിലും ഇങ്ങനെ പകൽ സമയങ്ങളിൽ പാടിക്കൊണ്ടിരുന്നു ഇപ്പം മോർണിങ്ങിലാകാണ്ട് ഇത്തവണ പഞ്ചാബി ഫോക്കാണ് ഇത്തവണത്തെ പ്രത്യേകത അതിന് പുറമെ നമ്മൾ തനതായ കലാരൂപങ്ങൾ പല സ്ഥലങ്ങളിലും രാവിലെ ഒമ്പത് മണിക്ക് കഥകളി കഥകളിപ്പതം മോഹിനിയാട്ടം ഇതരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ മൂന്ന് ദിവസം ഒരു പിന്നെ എന്താ പറയുക സ്റ്റാൻഡപ്പ് കോമഡി അതുപോലെ രണ്ട് ബാൻസ് പെർഫോം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ജനങ്ങൾക്കൊരു വൈകുന്നേരം അതിൻ്റെ ഒരു എന്താ പറയുക ഇത് പൂർണതയിലെത്തിക്കുകയായി ഇതും കൂടി കഴിയുമ്പോഴാണ് സാഹിത്യോത്സവത്തിൻ്റെ മറ്റൊരു സവിശേഷത കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു പ്രീ ഇവൻ്റ് എന്നുള്ള നിലയിൽ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള പ്രഭാഷണങ്ങളാകട്ടെ ചർച്ചകളാകട്ടെ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു അക്കാര്യത്തെക്കുറിച്ച് കൂടി ഒന്ന് അതായത് ഇരുപത്തി നാല് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇരുപത്തി അഞ്ചായിരുന്നു പ്ലാൻ ചെയ്തു ഒരു സ്ഥലത്ത് കാണുന്നില്ല ഇരുപത്തിനാല് സ്ഥലങ്ങൾ നമ്മൾ ലെക്ചർ സീരീസ് സംഘടിപ്പിച്ചു അത് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടായിരുന്നു നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു അത് ജനകീയമായിട്ടുള്ള സമിതികൾ ഉണ്ടാക്കി അവരാണത് നടത്തിയത് ഞങ്ങളതിനെ സഹായിച്ചോന്നുള്ളൂ പ്രാദേശികമായിട്ട് പ്രാദേശികമായിട്ട് ഓരോ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതുപോലെ കോളേജുകളിൽ ക്വിസ് മത്സരം അതും വലിയ പങ്കാളിത്തായിരുന്നു കാരണം അവിടെയും നമ്മളിതിൻ്റെ ഒരു നോളജ് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഇതിൻ്റെ ഒരു പബ്ലിസിറ്റിന്ന് ഉപരിയായിട്ട് അവരുടെ ഗിവിങ് ബാക്ക് ടു സൊസൈറ്റിയാണത് അപ്പം പിന്നെ നല്ല പ്രാസിംഗർ നല്ല ചിന്തകർ ഇവരെല്ലാം തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ പോകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഇതിനുള്ള അവസരങ്ങൾ കുറവാണ് അപ്പോൾ അത് ഒരു അവസരം കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഇതിൽ ചെയ്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായി പോയിട്ടുണ്ട് ജനങ്ങളുടെ നല്ല പാർട്ടിസിപ്പേഷൻ അവരിൽ ഉണ്ടായിരുന്നത് അതുപോലെ റൈറ്റിംഗ് വർക്ക്ഷോപ്പ് ഷോപ്പ് ഇപ്പോൾ ഇന്നൊരു വർക്ക്ഷോപ്പ് ഇവിടെ നടക്കുന്നുണ്ട് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് അതുപോലെ പല വർക്ക്ഷോപ്സും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും അവരെ ബോധവൽക്കാനും വേണ്ടിയിട്ടും കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇത്തവണത്തെ വേറൊരു പ്രത്യേക യൂത്ത് മാഗസിൻ ഞങ്ങൾ ഇറക്കുന്നു എന്നുള്ളതാണ് അതായത് ഏകദേശം അറുപത്തിയേഴോ അറുപത്തി ഒമ്പതോ ആൾക്കാരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കോളേജുകളിൽ നിന്ന് ഉള്ള അവരുടെ എഴുത്തുക അതിന് അവരുടെ തന്നെ പിന്നെ വര ഇതൊക്കെ വളരെ എന്താ പറയുക അത്ര ടാലൻ്റ് ഉണ്ടെന്നുള്ളത് നമുക്കിതൊക്കെ ചെയ്യുമ്പോഴാണ് അറിയുന്നത് നമ്മൾ വിചാരം ചെറുപ്പക്കാർ വായിക്കുന്നത് അതൊന്നും ശരിയല്ല ഇപ്പോൾ ഇവിടുത്തെ പാർട്ടിസിപ്പൻസെന്നെ നോക്കി കഴിഞ്ഞാൽ ഭൂരിഭാഗം ചെറുപ്പക്കാരാണ് എല്ലാ ഏജിൽപ്പെട്ട ആൾക്കാരുണ്ട് പക്ഷേ അവരുടെ സാഹിത്യ സൃഷ്ടിയും അവരുടെ പിന്നെ ക്രിയേറ്റിവിറ്റിയും ഞാനൊന്ന് ഓട്ടി ഉള്ളൂ വളരെ അട്രാക്റ്റിവോട്ട് തോന്നി എനിക്ക് അപ്പോൾ അവർക്കൊരു വേദി കൊടുക്കുക അത് ഞാൻ ഇതൊരു വായന എന്ന് പറഞ്ഞൊരു ശീലം അപ്പോൾ ഞങ്ങളുടെ സബ്ജക്റ്റ് തന്നെ ചുരുങ്ങുന്ന ഇടങ്ങളും പിന്നെ ഷ്രിങ്കിങ് സ്പേസസ് ട്രാൻസെൻഡിങ് വേർഡ്സ് ചുരുങ്ങിയിടം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാം അവനവലിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഒരു മൊബൈൽ ഡിവൈസിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അതിലൂടെ നേടുന്ന അറിവുകൾ മാത്രം പോരാ അത് ചിലത് നല്ലതാണ് പക്ഷേ മിക്കവാറും ഫോൾസ് ന്യൂസ് വരിക ഇത് വിശ്വസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഏ അതെല്ലാം മാറിക്കൊണ്ട് ഇവരെ സർഗാത്മകത ശരിക്കും അത് അത് പുറത്തു കൊണ്ടുവരാനും അവരുടെ കഴിവ് അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഇതിന് ഭാഗത്ത് വാകാതെ നടക്കുന്നുണ്ട് ഈ ഷിങ്കിങ് സ്പേസ് ചുരുങ്ങുന്ന ഇടങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞു ഇപ്പോൾ ഈ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ലോകം ഈ മട്ടിൽ ഡിജിറ്റൽ ഈ കാലത്തിലേക്ക് ചുരുങ്ങിയ കാലത്താണ് അതായത് വായന മരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാലത്താണ് എന്നാൽ പതിപ്പുകൾ പലതും പുസ്തകങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾക്ക് കൂടുതൽ പതിപ്പുകൾ പണ്ടത്തേക്കാൾ ഇറങ്ങുകയും ആ നിലയിൽ വായന യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല എന്നുള്ള സന്ദേശം കൂടിയല്ലേ ഇത്തരത്തിലുള്ള ഈ സാഹിത്യോത്സവങ്ങളിൽ വരുന്ന യുവാക്കളുടെ തന്നെ പങ്കാളിത്തം അല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പുസ്തകത്തിൻ്റെ വിൽപ്പന കൂടുന്നുണ്ട് നല്ല രചനകളാണെങ്കിലൂടെ മേടിക്കാൻ ആൾക്കാരുണ്ട് ഞാൻ ചുരുങ്ങിയടം പറയാൻ കാരണം നമ്മൾ അവനവനിലേക്ക് ചുരുങ്ങുകയാണ് അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ സ്പേസിൽ നമുക്ക് എന്താ ബൗണ്ടറീസ് ഇല്ലാതെ നമുക്ക് സംവേദിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് മാറി അതിൻ്റെ ശരിയായ ഉപയോഗം നടത്താതെ അതിനെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ ഇല്ലെങ്കിൽ മിസ് യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടു അവിടെ ചുരുങ്ങുന്ന ഇടങ്ങൾ പറയാൻ കാരണം ചില കാര്യങ്ങൾ അത് അക്യൂറേറ്റീവെടാത്ത ആർക്കും എന്തും പറയാം എന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയത്ത് ഇതെല്ലാം യാഥാർത്ഥ്യം വന്നിട്ടുള്ളത് നമ്മൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കണം അത് ഉപയോഗിച്ചില്ലെങ്കിൽ നിലനിൽക്കാൻ സാധിക്കില്ല മനുഷ്യകുലത്തിന് തന്നെ ആവശ്യമാണ് സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് റീപ്ലേസ് ഹ്യൂമൻ ബീങ്സ് ആ മനുഷ്യൻ്റെ ആ ഒരു സർഗാത്മകതയും അവൻ്റെ ഒരു ഒറിജിനാലിറ്റിയും അത് തീർച്ചയായിട്ടും വേണം പക്ഷേ ഡിജിറ്റൽ സ്പേസിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഉപകാരം ചുരുങ്ങുകയാണ് ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാൾക്കാരിയ്ക്കുന്നതിന് തമ്മാമിൽ സംസാരിക്കുന്നത് വളരെ കുറവാണ് സഞ്ചരിക്കുമെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറില്ല എല്ലാം അവനവനിലൊരു ഇടത്തിലേക്ക് ഒതുങ്ങുകയാണ് അതൊരു നല്ല പ്രവണതയായിട്ട് ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഡിജിറ്റൽ സ്പേസിനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഈ മാതൃഭൂമി അക്ഷരോത്സവത്തിന് ഇത്തവണ ആശംസ അർപ്പിച്ചുകൊണ്ട് നിരവധി പ്രമുഖർ പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു പല സിനിമാ താരങ്ങളും പ്രമുഖ സിനിമാ താരങ്ങളടക്കം ആശംസകൾ അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു അങ്ങനെ ഒരു കേരളത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പരിച്ഛേദം ഈ ഇതിലേക്ക് ഇഴുകിച്ചേർന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതിപ്പോൾ പൺ നമ്മൾ നമ്മളൊരു ധാരണ എന്താ സിനിമാക്കാരെ വെച്ച് വേറെ ലോത്ത് ജീവിക്കുന്നവരാണ് അവരും നമ്മളെപ്പോലെ തന്നെ വായിക്കുന്നവരാണ് ഇതിൽ ശ്രദ്ധിക്കുന്നവരാണെന്നുള്ളതിൻ്റെ ഒരു അവർ തന്നെ നൽകിയ സന്ദേശമാണ് അതുപോലെ മോഹൻലാലിത്തുമാണ് ഒരു സെഷൻ എടുക്കുന്നത് ദശാവതാരങ്ങൾ അദ്ദേഹത്തെ പത്ത് സിനിമയെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് അത് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം മാറുമുള്ള നിശാഗാന്ധിയിലാണ് അല്ല അതുപോലെ വൈവിധ്യമാർ ചില കാര്യം പല കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഓക്കെ ഏതായാലും വളരെ നന്ദി ശ്രീ ശ്രേയംസ് കുമാർ മാതൃഭൂമി ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ യുവതലമുറയെ മാത്രമല്ല കേരള സമൂഹത്തെ ഒന്നാകെ തന്നെ സാഹിത്യത്തിൻ്റെയും സാഹിത്യത്തിൻ്റെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെക്കുറിച്ച് തന്നെ വിശദമായി സംസാരിക്കുന്നതിനും സംവദിക്കുന്നതിനുമുള്ള ഇടം എന്ന നിലയിൽ മാതൃഭൂമിയുടെ അക്ഷരോത്സവം മാറുകയാണ് നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മാതൃഭൂമി അക്ഷരോത്സവം ഈ അക്ഷരോത്സവത്തിന് എല്ലാ ഭാവുകങ്ങളും